വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം നല്ല പ്രഷറിലുള്ള സ്റ്റീം കിട്ടുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം അണുക്കളെല്ലാം ചാകുന്ന ഉറപ്പാണ്. കാര്യം ഇത് കയ്യടിച്ച കൈ വരെ പൊള്ളിപ്പോവും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്സോണിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ നമുക്കറിയാം കൊറോണ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. സോ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ പച്ചക്കറികളെയും പഴവർഗ്ഗങ്ങളെയും അണുമുക്തമാക്കാൻ എന്നാണ് നോക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. സോ അതുണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കുക്കറിൽ നിങ്ങൾക്ക് എന്തുമാത്രം സ്റ്റീമാണോ ആവശ്യം അതിന് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള വെള്ളം എടുക്കുക. അതിനുശേഷം ഇതേപോലത്തെ ഒരു ട്യൂബ് സെറ്റ് ചെയ്യുക. ആ ട്യൂബിന്റെ രണ്ടറ്റത്ത് ഇതേപോലത്തെ കണക്ടർ ഫിക്സ് ചെയ്യുക. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ പൈപ്പ് അത്യാവശ്യം ചൂട് കൊണ്ടാലും ഉരുകാത്ത ടൈപ്പ് ഒരു പൈപ്പായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ പൈപ്പിന്റെ അറ്റത്ത് രണ്ട് കണക്ടർ നമ്മൾ ഇട്ടു. അപ്പൊ നമ്മൾ നമ്മുടെ പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെള്ളം വെച്ചു, കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ചൂടായി കഴിയുമ്പോൾ അത് സ്റ്റീം ജനറേറ്റ് ചെയ്യാൻ നോക്കും. ആ സ്റ്റീമാണ് നമ്മൾ വൃത്തമാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റീമാവുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം എല്ലാവരും ഓർക്കുക, ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. കാര്യം ഭയങ്കര ടെമ്പറേച്ചറാണ്. ഗ്ലൗസ് ഉപയോഗിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. ഗ്ലൗസോ തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. അപ്പം ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ആവി ആയിട്ടുണ്ടോ, മീൻസ് സ്റ്റീം ജനറേറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നമ്മുടെ വെയിറ്റ് ഉണ്ടല്ലോ ഉപകരണം എല്ലാം ഒന്ന് പൊക്കി നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ആവി വരുന്നുണ്ട്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റീം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ സ്റ്റീമിൻ്റെ സൈഡിലേക്ക് ഒരു ഗ്ലൗസ് ഉപയോഗിക്കണം കൈ കൊള്ളാതിരിക്കാനായിട്ട്. നമ്മൾ ജസ്റ്റ് നേരെ ഇങ്ങോട്ട് വരേ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സ്റ്റീം ഇവിടുന്ന് ജനറേറ്റ് ആകുന്നു. ആ സ്റ്റീം വെച്ച് നമ്മൾ നമ്മുടെ പച്ചക്കറികൾ മൊത്തം അമിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ടെമ്പറേച്ചറാണ്. ഗ്ലൗസ് ഇട്ടിട്ട് പോലും എൻ്റെ കൈ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റീം കൊണ്ട് നിങ്ങൾക്ക് കാണാം നമ്മുടെ പച്ചക്കറിയിൽ പഴങ്ങളിലൊക്കെ ആവി ജനറേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും ആ ചൂട് മൂലം. ഇനി ഇതിന് ശേഷം തിരിച്ചൊന്നിടുക. ഓക്കെ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ പഴവർഗ്ഗങ്ങളൊക്കെ ഒന്നുകൂടി തിരിച്ചു വെക്കുക. അങ്ങനെ എൻ്റെ പഴവർഗ്ഗങ്ങളൊക്കെ ഒന്നുകൂടി തിരിച്ചു വെക്കുകയാണ്. മീൻസ് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം ഞാൻ തിരിച്ചു വെച്ചു. ആദ്യം കൊടുത്ത സൈഡ് ഓപ്പോസിറ്റ് സൈഡ് വെക്കുന്നു. ആവശ്യം വേണ്ട സാധനങ്ങളെല്ലാം തിരിച്ചു വെക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ അത്യാവശ്യം തിരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് നേരം കൂടി പ്രഷർ കയറ്റുക. ഇപ്പം നിങ്ങൾക്ക് കാണാം സ്റ്റീമിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഒന്നും കൂടി പ്രഷറൈസ് ചെയ്യുന്നു. നമ്മൾ നോക്കുന്നു. ഓക്കെ, സ്റ്റീം ജനറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളിത് വീണ്ടും മറിച്ചിട്ടതിന് ശേഷം രണ്ടാമത് ഒന്നും കൂടി സ്റ്റീം എടുക്കാൻ പോകുന്നു. ഹൈ പ്രഷർ സ്റ്റീമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം നല്ല പ്രഷറിലുള്ള സ്റ്റീം കിട്ടുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം അണുക്കളെല്ലാം ചാകുന്ന ഉറപ്പാണ്. കാര്യം ഇത് കയ്യടിച്ച കൈ വരെ പൊള്ളിപ്പോവും. നല്ല ടെമ്പറേച്ചറുണ്ട്. ഓക്കെ, സോ ഫ്രണ്ട്സ്, അപ്പം നമുക്കിങ്ങനെ ഈസി ആയിട്ട് യാതൊരു ചിലവും കൂടാതെ പച്ചക്കറികളെയൊക്കെ അണുവിമുക്തമാക്കാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.